ഹലോ, എന്തുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ബഹ്റൈനിലാണ് ഉള്ളത്. അപ്പം ഞാനിന്ന് പ്രതീക്ഷിക്കാണ്ട് ഇവിടെ എത്തിയതാ. അപ്പോൾ ഇവിടുത്തെ ബഹ്റൈൻ സിറ്റി സെൻറ്ററിൽ കുറച്ച് സമയം ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഇവിടുത്തെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നുള്ള ഒരു പ്ലാനാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ബഹ്റൈനിലെ സിറ്റി സെൻറ്ററാണ്. ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മാളാണ്, ഏറ്റവും വലിയ മാളാണിത്. ഇതൊരു ലോകം, ഒരു കടൽ പോലെ. എന്താ പറയണ്ടേ, പറയാനും ഇല്ല ശരിക്കും. നല്ല കാഴ്ചകളും നല്ല നീറ്റും നല്ല വൃത്തിയും നല്ല എന്താ പറയണ്ടേ നല്ല സുഗന്ധവും ഒരു ബാഡ് സ്മെല്ലും ഒന്നുമില്ല. നല്ല ഫ്രഷ്നെസ്, നല്ല നമ്മൾ എന്താ പറയണ്ടേ ഏതോ ഒരു ലോകത്ത് എത്തിയ ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. അപ്പോൾ സമയം 2:30 അടുക്കെയായി. നല്ല വിശപ്പുണ്ട്. ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാന്നുള്ളൊരു തീരുമാനമായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നല്ല കുറച്ച് എനർജി കിട്ടും നമുക്ക്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചുറ്റിക്കാണെന്ന് വെച്ച്. ഇതിപ്പോൾ നോക്കിയാട്ടെ, കണ്ണാടി കൂടുകളിൽ കടികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക നല്ല ഇന്ത്യൻ കടികളുണ്ട്. പിന്നെ ഇതൊക്കെ ഈ അറബിക്ക് സ്നാക്സാണ്, അറബികൾ കഴിക്കുന്നത്. പിന്നെ ബ്രോസ്റ്റഡ് ഐറ്റംസ് ഉണ്ട്, ചിക്കൻ ബ്രോസ്റ്റഡ്, നഗറ്റ്സ്, അതുപോലെ തന്നെ കിൻടാക്കി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ഇന്ത്യൻ ഫുഡാണ്, കാലിഫോർണിയയുള്ള അകത്തുള്ളത്. ഞാൻ ഇന്ത്യൻ ഫുഡ് ചിക്കൻ ചില്ലീസ് ഉണ്ട്, ചിക്കൻ കറീസ് ഉണ്ട്, കുറുമ ഉണ്ട്, ഗ്രേവി ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, റൈസ് ഉണ്ട്, പിന്നെ കറികളുണ്ട്, മട്ടൻ, ബീഫ്, ചിക്കൻ എല്ലാം ഉണ്ട്, മീൻ കറി. പിന്നെ ഇതൊക്കെ ബിരിയാണി ഐറ്റംസാണ്. അപ്പോൾ എനിക്ക് ഇന്ന് കഴിക്കാൻ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നൂഡിൽസും ചിക്കൻ ചില്ലിയും കഴിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ നൂഡിൽസിന് ഞാൻ അവരുടെ ഓർഡർ കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് കഴിക്കേണ്ട ഒരു ഫുഡ് അതവിടെ നിന്ന് കിട്ടും. അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കനെ ചില്ലിക്കും കൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കറി ബേക്കലത്തെ കറിയാന്ന് വിചാരിച്ചത്. ഓനൊക്കെ എടുക്കാൻ പോലും പറഞ്ഞു അതല്ല മുമ്പിലത്തെ ചിക്കൻ ചില്ലി ഉണ്ട് ആണ്ടാ. അങ്ങനെ അവന് അതും കോരിയിട്ട് വന്നു. ഒരു ഫിലിപ്പീനി പയ്യനാണ്, നല്ല ചെക്കനാ, നല്ല നീറ്റ് സ്വഭാവം. ഞാൻ അടുത്ത പരിപാടി ഡ്യൂട്ടി വരുന്നതിന് മുന്നേ ഫുഡ് വേഗം കഴിക്കുവാന്നുള്ളതാ. അപ്പോൾ അതിന് ഉള്ള പരിപാടിയിലേക്ക് ഞാൻ കടക്കട്ടെ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനൊരു സീറ്റെല്ലാം കിട്ടി. അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇത് നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് പുറത്ത് പോയിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ സൈഡിലായിട്ട്. നമ്മൾ പിന്നെ ആൾക്കാർ നോക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കിട്ടുന്ന മൂമെൻ്റെല്ലാം ഹാപ്പിയായി ജീവിക്കുക, അത്ര തന്നെ. ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ നല്ലൊരു ഷോപ്പ് കണ്ട്. കുട്ടികൾക്ക് നല്ല ഡ്രസ്സിൻ്റെ നല്ല അടിപൊളി ഡെക്കറേഷൻ ചെയ്ത് വെക്കുന്നൊരു ഷോപ്പ് ഞാൻ കണ്ടു. അപ്പം ഞാനിന്ന് ഈ ഷോപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള എല്ലാ ദൃശ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്ക്. ഇത് കണ്ട് നിങ്ങൾ ആ ഒരു കടൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ ഉള്ള എൻട്രൻസാണ്. ആടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ്, കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച. എങ്ങോട്ട് നോക്കിയാലും കണ്ണിന് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് സെറ്റ് ചെയ്ത് വെച്ച ആ ചങ്ങായിനെ സമ്മതിക്കണം. ഇത് കണ്ട, ഇതിൻ്റെ അകത്ത് സൂപ്പറല്ലേ? ഒരു രക്ഷയുമില്ല, ഫുള്ള് പൊളി, സൂപ്പർ വൈബ്. പിന്നെ ഇഷ്ടംപോലെ സാധനമുണ്ട്, കണ്ടമാനം, ഒരു കടലുപോലെ. ഒരു അപ്പോൾ ഇവിടുന്ന് അങ്ങനെ തുടങ്ങാം. കുട്ടികളെ ഈ ഡ്രസ്സെല്ലാം ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ തുടങ്ങാം. കണ്ടാ, കണ്ടാൽ കണ്ണെടുക്കാത്ത തരം കളക്ഷൻസ്, പല മോഡലിൽ പല രാജ്യക്കാർക്കും പല അവരവരിഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സ് അവർക്ക് ഇവിടെ കിട്ടും. അത് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സിന് കോമ്പറ്റീഷനായിട്ടുള്ള എല്ലാ അതിൻ്റെ ഒപ്പം കിട്ടും. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സ്, അതിൻ്റെ ബാഗ്, ബാഗെല്ലാം നോക്കിയാട്ടെ എന്താ ഒരു മൊഞ്ചെന്നറിയാം. അത് കണ്ടാൽ തന്നെ വാങ്ങാൻ തോന്നിപ്പോവും.
പിന്നെ കുട്ടികൾക്കുള്ള ആ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഷൂസ് കണ്ടാ, അതേ മോഡലിൽ തന്നെ. എന്നാ ഒരു രസം എന്നറിയാം, കാരണം പല സ്ഥലങ്ങളിലേക്കും പോകണ്ട, ഒരു ഷോപ്പിംഗ് മാളിൽ തന്നെ കയറിയാൽ നമുക്ക് അതിന് ആ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ആ ഡ്രസ്സ്, ആ ഡ്രസ്സിനൊക്കെയായിട്ടുള്ള ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ആണെങ്കിൽ ഷൂസ് എല്ലാം കിട്ടും ഒരുമിച്ചിട്ടുതന്നെ. അതിന് ആ ഒരു കോസ്റ്റ്യൂം എന്ന് പറയേണ്ട സെലക്ഷൻ എന്ന് പറയുന്നല്ലേ, അത് അതിനനുസരിച്ചിട്ടുതന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഇത് ഇപ്പുറം നോക്കിയട്ടെ, അതിൻ്റെ കൂടെ ഉള്ള അതിന് പറ്റിയ തൊപ്പികൾ, ആ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള തൊപ്പികൾ, ബാഗുകൾ, ഇതായി തൊപ്പിയെല്ലാം നോക്കിയട്ടെ. ഇതെല്ലാം കുട്ടിയൊക്കെ വെച്ചാൽ ഒരു 10 വയസ്സ് 11 വയസ്സുള്ള കുട്ടിയൊക്കെയുള്ള നല്ല സെലക്ഷൻസ്. തൊപ്പിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്, പല രീതിയിലുള്ള നല്ല നല്ല തൊപ്പികൾ. കണ്ടാൽ എന്താ പറയണ്ടേ, കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തൊപ്പികൾ. പിന്നെ ചെരുപ്പിൻ്റെ, ആണുങ്ങൾക്കുള്ള ചെരുപ്പിൻ്റെ കുറച്ച് കളക്ഷൻസ്. ഇത് നമ്മളെ നാട്ടിൽ മുന്നേ ഉണ്ടായിരുന്നു കൊവാഡീസ്, കൊവാഡീസ് എന്ന് പറയുക, അതിൻ്റെ ആ ഒരു മെറ്റീരിയലാണ് അത്, ആ ചെരുപ്പിൻ്റെ. ഇപ്പം നമ്മളെ നാട്ടിലത് ഔട്ടാണ്. പിന്നെ കുട്ടികൾക്കുള്ള ഇപ്പോഴത്തെ ജനറേറ്റ് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ, അതായത് ഇപ്പോഴത്തെ കുട്ടികളെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, മിസ്റ്റർ ബാന്, സൂപ്പർ ബാന്, പിന്നെ എന്താ പറയണ്ടേ, സ്പൈഡർ മാൻ, അങ്ങനെയുള്ള അനുസരിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഫാൻസി ഡ്രസ്സ് ഐറ്റംസ്, പല കളറിൽ പല രീതിയിൽ പല മൊഞ്ചിൽ, ഒരു രക്ഷയില്ല, ഇറങ്ങാൻ പറയണ്ടല്ലോ. നോക്കിയാ ഇങ്ങനെ ആ ഒരു ലോകം തന്നെ, അതിന് ഒരു ലോകം ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ചുറ്റി വരാം. പിന്നെ പാൻറ്റ്, ടീഷർട്ട്, ഇതെല്ലാം കുട്ടികൾക്കുള്ള സാധനമാണ് ഡാ. കുട്ടികളെ, പെൺകുട്ടികൾക്ക് പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സുകൾ, ഇതെല്ലാം പെൺകുട്ടികളെ ഐറ്റംസാണ്. അതൊരു സെക്ഷൻ തന്നെ പെൺകുട്ടികൾക്ക്, പിന്നെ അതേപോലുള്ള ആൺകുട്ടികൾക്ക് എല്ലാം അനുസരിച്ചിട്ടുള്ള ഓരോ സെക്ഷനുകൾ എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിന്. അതാണ് എടുത്ത് പറയേണ്ടത്. ആ ഒരു ഡെക്കറേഷൻസ് എന്ന് പറയില്ല, അതൊരു സംഭവം തന്നെ. ടീഷർട്ടെല്ലാം കണ്ട, ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് കണ്ട, ആ ഒരു പ്രിപ്പറേഷൻ കാണുമ്പം വന്ന ആൾക്ക്. പിന്നെ ലേഡീസിൻ്റെ ഒരു സെക്ഷന്, ലേഡീസിൻ്റെ ടോപ്പ്, കുർത്തീസ്, ചുരിദാർ, പാൻറ്റ്, ഷർട്ട്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതെടുത്ത് പറയാൻ പറഞ്ഞാൽ അവർ ആ ഒരു സെറ്റിങ്സാണ്. ആ ഒരു ആൾക്കാരൊരു കടയിലേക്ക് കീറി വരുമ്പോൾ അത് കാണാനുള്ള ഒരു മൊഞ്ചുണ്ടല്ലോ. നോക്കിയട്ടെ, ചെരുപ്പ്, അങ്ങനെ ഓരോ ഡ്രസ്സിന് കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഐറ്റംസ് അതിൻ്റെ കൂടെ തന്നെ അവർ വെക്കും. അതാണ് അവരെ ഹൈലൈറ്റ്. നല്ല നല്ല ജാക്കറ്റ് കാര്യങ്ങൾ, ജീൻസിൻ്റെ, പിന്നെ ഷർട്ട്, ഓവർ കോട്ട്, പിന്നെ കുട്ടികൾക്ക് നോർമലി വീട്ടിൻ്റെ അകത്തു നിന്ന് ഇടാൻ പറ്റിയ നല്ല ഡ്രസ്സുണ്ടല്ലോ, കോട്ടൺ, നല്ല മെറ്റീരിയല്. അതായത് കുട്ടികൾക്കൊന്നും ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. കുട്ടികൾക്കെല്ലാം ഡ്രസ്സ് എടുക്കുമ്പോൾ എപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കിന്നെല്ലാം പല രോഗങ്ങളും വരും. പിന്നെ ഈ നമ്മളെടുക്കുന്ന ഡ്രസ്സ് നല്ല ഡ്രൈ ക്ലീൻ അങ്ങനത്തെ വാഷിങ്ങെല്ലാം ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാനും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് നേരെ തന്നെ കൊണ്ടുപോയിട്ട് ട്രയലായിട്ടോ അല്ലെങ്കിൽ ഇടുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. കുട്ടികൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് എടുക്കുക, എന്നിട്ട് അത് വാഷനം ചെയ്തിട്ട് നല്ല സ്റ്റീം, എന്താ പറയണ്ടത്, ഡ്രൈ ക്ലീൻ പോലെ നല്ല വാഷനം ചെയ്തിട്ട് അത് കുട്ടിയൊക്കെ ഇട്ടുകൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് നല്ല നല്ല കളക്ഷൻസ് ഓരോ സൈഡിൽ. ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും തിരിയുന്നില്ല. ഇത് എങ്ങനെ പോയാലും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാൻ പറ്റും, അങ്ങനത്തെ ഒരു വൈബാണ് ഇത്. കണ്ട ചെരുപ്പെല്ലാം നോക്കിയട്ടെ, ഓരോ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചിട്ടുള്ള അതിന് മാച്ചാകുന്ന രീതിയിലുള്ള ഡ്രസ്സ്, പാൻറ്റ്, ടോപ്പ്, ടീഷർട്ട്, അതിനൊക്കെ ചെരുപ്പ് എല്ലോ നോക്കി 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 നടു വളഞ്ഞു പോയി. ഇനി കുറച്ച് സമയം നടു തീർത്തിട്ട് ഇനി കുറച്ച് ബാഗ് ഐറ്റംസ് എല്ലാം കാണാം. ഗേൾസിനും ലേഡീസിനും ഒക്കെ പറ്റിയ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കുറച്ച് ബാഗുകൾ, കോസ്റ്റ്യൂം ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ബാഗുകൾ, നല്ല മുഞ്ചിൽ. അതിൻ്റെ ആ സെറ്റിങ്സും പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ഈ സൺഗ്ലാസസ്, എയർബെൻഡ്, പിന്നെ ഷോള്, പിന്നെ ഈ ക്ലിപ്പ്, തലയിൽ മുടിക്കി വെക്കുന്ന ക്ലിപ്പുകൾ,
പല മോഡലിലുള്ള ക്ലിപ്പുകൾ, പല പല തരം, പിന്നെ ഫാൻസിൻ്റെ ഒരു ശേഖരം തന്നെ, ഒരു ഒരു വോള് മൊത്തം ഫാൻസി ഐറ്റംസ്. പിന്നെ ബെൽറ്റ്, നല്ല നല്ല ബെൽറ്റ്, ഇതെല്ലാം ഗേൾസിൻ്റെ ആണ് കേട്ടോ, കുട്ടികളെ ഗേൾസിൻ്റെ. പിന്നെ അവരെ ഈ മുടുക്ക് മുടുക്കൂത്തി, തലക്ക് കുത്തുന്ന മുടുക്കൂത്തി ഐറ്റംസ്, അത് ഇത് എല്ലാം ഇതാണ്ടാ. ബെൽറ്റ് എല്ലാം ഗേൾസിൻ്റെയാണ്, അതാണ് അതിൻ്റെ ബക്കിളെല്ലാം. ആ ഒരു രസം ഉണ്ടാ, ഒളിഞ്ഞ് നിൽക്കുന്ന ആണുങ്ങൾ കുട്ടികളൊന്നും ഇങ്ങനത്തെ ഇടൂലല്ലോ, പെൺകുട്ടിയൊക്കെ അല്ലേ, ഇങ്ങനത്തെല്ലാം ഇട്ടാൽ രസം ഉണ്ടാവും. പിന്നെ ലേഡീസ് ബാഗുകൾ, ഇപ്പോഴത്തെ ട്രെൻഡ്. പഴയ മോഡലെല്ലാം കുറേ എല്ലാം പോയി, ലെതറെല്ലാം കുറേ ഭാഗമെല്ലാം ഔട്ടായി. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല എന്താണ്ട് കോട്ടൺ ഐറ്റംസാണ്, നമ്മളെ നാടൻ നെയ്ത്ത് തുണി എന്നെല്ലാം പറയുന്നില്ലേ, അതിൻ്റെ കുറച്ച് മെറ്റീരിയലല്ല, അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ്, നല്ല ലൈറ്റ് വെയിറ്റ് സാധനം. ഇത് കുഞ്ഞു മക്കളില്ല, പ്രസവിച്ചിട്ടല്ല ഉണ്ടായിരുന്ന കുഞ്ഞു മക്കൾക്ക് പറ്റിയ നല്ല നല്ല ഷൂസുകൾ, ചെറിയ. എന്നുവെച്ചാൽ ഇതൊന്ന് കുട്ടിയെ കിട്ടാൽ ഡിസ്റ്റർബ് ഉണ്ടാവില്ല, ഇത് കാല് വേദന അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇത് കുറേ സമയം ഇട്ടാൽ ഈ കാല് വേദന അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കുഞ്ഞു സൈസ് കണ്ടാ, ചെറിയ ചെറിയ സൈസുകൾ. പിന്നെ ഇപ്പോഴത്തെ ആ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ആ ചെരുപ്പുകൾ, ലൈറ്റ് വെയിറ്റ്, നല്ല നല്ല മെറ്റീരിയൽ, വെയിറ്റും ഇല്ല, അങ്ങനെ ഇട്ട് കൊടുത്താൽ അങ്ങനെ കാലുമേലുണ്ട് എന്നുള്ളത് തന്നെ അറിയില്ല. അങ്ങനത്തെ ഐറ്റംസ് നല്ല ഒളിയുന്ന പോലത്തെ നല്ല അടിപൊളി സാധനം. പിന്നെ കുറച്ച് ഒരു 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികളൊക്കെയുള്ള ചെരുപ്പുകൾ, നല്ല നല്ല ലെതർ മെറ്റീരിയൽ. പിന്നെ ഡ്രസ്സ്, ഇതെല്ലാം ഒരു 12-15 വയസ്സെല്ലാം പ്രായമുള്ള കുട്ടിയൊക്കെല്ലാം പറ്റിയ നല്ല നല്ല കളക്ഷൻസ്. ഉണ്ടാ കണ്ണാടിയിൽ എന്നെ കണ്ടാ, നമ്മളാന്നത് അങ്ങനെ. അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നേരോ, കുറച്ചും കൂടി നല്ല ചെരുപ്പെല്ലാം ഉണ്ട് കുട്ടിയൊക്കെയുള്ള, നോക്കിയോട്ടെ. ഇതെല്ലാം കണ്ട്, ഇതെല്ലാം പെൺകുട്ടികളെ നല്ല നല്ല ചെരുപ്പുകളാണ്. അതിൻ്റെ കൂടെ തന്നെ ആണുങ്ങൾക്കുള്ള ഷൂസെല്ലാം ഉണ്ട്. ഇതൊരു സെക്ഷൻ തന്നെ, ചെരുപ്പിനും ഷൂവിനെല്ലാം ആയിട്ടൊരു സെക്ഷൻ തന്നെ. ഉണ്ടാ നിറഞ്ഞങ്ങനെ നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ആണുങ്ങൾക്കെല്ലാം പറ്റിയ നമ്മളെല്ലാം സൈസിലുള്ള നല്ല നല്ല ടീഷർട്ട് പ്രിൻ്റായിട്ട് വരുന്ന ഒരു 2 ഡബിൾ കൗണ്ടർ ഒരുമിച്ചിട്ടിട്ട് അതിൽ നേരത്തി അങ്ങനെ വെച്ചിന് ഫുൾ ഐറ്റംസ്. കണ്ട, ഒരാഴ്ചത്തേക്കുള്ള 7 കളറിൽ അങ്ങ് എടുത്തേക്കണം. പിന്നെ ഷൂസ്, ഇതെല്ലാം നമ്മളെ സൈസിലുള്ള ഷൂസാണ്, വലിയ ആളുകളെ ഷൂസിൻ്റെ കളക്ഷൻസ് തന്നെ. ഇതിങ്ങത്തോളം അവിടെ നിന്ന് ഇപ്പുറം ഉണ്ടാ, ഇതെല്ലാം. പിന്നെ ഇത് ലേഡീസിൻ്റെ ഒരു എന്താ പറയുക, ഹൈറ്റ് വരുന്ന ചെരുപ്പുണ്ടല്ലോ, ഹീല് വരുന്ന ചെരുപ്പ്, അതിൻ്റെ ഒരു ബ്രൈഡൽ കളക്ഷൻസ് എന്ന് തന്നെ അങ്ങനെ പറയണം. ആ ഒരു രീതിയിലാണ് അവിടെ എന്താ ഷോക്കേസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഗ്ലാസിൻ്റെത്. അതിങ്ങനെ കാണുമ്പം തന്നെ ആൾക്കാർ വാങ്ങിപ്പോവും, അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഓരോ കളറ് ഓരോ സ്ഥലത്ത് അനുയോജ്യമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട. അതിലെന്ന് പറഞ്ഞാൽ കാഴ്ച എന്താ പറയണ്ടേ, ആൾക്കാരെ കാഴ്ച അല്ലാണ്ട് കേന്ദ്രീകരിക്കും. ഇത് നോർമലി നമ്മളെ നാട്ടിലെ ലേഡീസെല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു ഷൂസ് കാര്യങ്ങളും ഇതുണ്ട. ആ റാക്ക് മൊത്തം അങ്ങനെ വെച്ച ഓ കാണിച്ച് തളർന്നു പോയി, ദീർഘ നടുവീർപ്പിടുക എന്ന് പറയുന്നിട്ടില്ലേ. അപ്പോൾ ഇനിയിട നിന്നാൽ മതിയാവില്ല, ശരിയാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് നേരുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.